നാളെ എന്റെ വിവാഹമാണ്. അതിനു മുമ്പ് ഈ അബദ്ധം ഒന്ന് തിരുത്തണമെന്നുണ്ട്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നമുക്ക് ഇതങ്ങ് ഒഴിവാക്കാം. ഗോൾഡ്. ആ ഡ്രൈവർ ഹസ്സൻ അവിടെ ഉണ്ടാവും, ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞോട്. നിന്നെ വീട്ടിൽ കൊണ്ടുപോയി മരുന്നവന്റെ ലയിപ്പിച്ചിട്ടുണ്ട്. പേടിയുണ്ടോ? ഇപ്പൊ ഒരു ഡോസ് തരും. കാറിലിരുന്നൊന്ന് സുഖമായി തുടങ്ങി കഴിയുമ്പോ എല്ലാം നേരെയാവും. ഹസനെ അറിയില്ലേ? അറിയാം. ഇന്ദ്രകാരി പോയിരുന്നോളൂ. വീട്ടിൽ പോയി കഴിച്ചോളാം എന്നൊക്കെ പറയും, സമ്മതിക്കരുത്. ഓ എന്ത് സാർ? ഞാൻ കഴിപ്പിച്ചോളാം. വഴിയിൽ എന്തെങ്കിലും അസുഖം തോന്നിയാൽ അടുത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഓ ആര് ചോദിച്ചാലും ശരിയായ പേരും അഡ്രസ്സും ഒന്നും പറയരുത്. ശരി സാർ. പോയിക്കോളൂ. ഇവളോടുള്ളതിനേക്കാൾ സ്നേഹവും വാത്സല്യവും എനിക്ക് കുഞ്ഞിനോടാ. അച്ഛനില്ലാത്തൊരു ദുഃഖം ഇന്ന് വരെ ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി കുഞ്ഞിന്റെ കല്യാണമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞതാ. പക്ഷെ എനിക്കെന്തോ ഇന്നിടത്തെ ഇന്ന പോലൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിരിക്കുന്നു, കല്യാണം കഴിച്ച് തരണമെന്ന് കുഞ്ഞുമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ കല്യാണം നടത്തിക്കൊണ്ടു. ജാതകപ്രകാരം കുഞ്ഞിന്റെ മനക്ലേശവും അലച്ചിലും അടുത്ത മാസം തീരും. പിന്നെ കുഞ്ഞിന്റെ മനസമാധാനവും മനോസുഖവും ഒക്കെ ഈ കയ്യില. അപ്പൊക്കോളും. ഇതാണെന്ന് നിങ്ങൾക്ക് ആവശ്യം? എന്റെ ഒരു വാശിയായിരുന്നു. എന്ത്? നീ എന്തിന്? എന്നെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിയത് മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ആ വെറുപ്പ് മാറ്റിയെടുക്കാൻ. Thank you.
കാലത്തിന് ശേഷം ഞാൻ ഇന്ന് ആദ്യമായി മദ്യപിക്കാതിരിക്കുകയാണ്. അമ്മയെ കണ്ടിരുന്നോ? അമ്മ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പറയില്ല. അമ്മയും ഞാനുമായി എന്തെങ്കിലും സംസാരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കാരണം താഴെ കണ്ടില്ലേ ആ മനുഷ്യൻ, അങ്കിൾ വർമാജി, നീലിമയുടെ അച്ഛൻ? അതെ. ആരാണ് അയാൾ? എന്റെ ശത്രു. കുട്ടിക്കാലത്ത് എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു. അയാൾ എപ്പോഴും ഈ വീട്ടിലുണ്ടാവുമായിരുന്നു. ഊണും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. അച്ഛന്റെ സ്ഥിരം സഹചാരി, കാര്യസ്ഥൻ, ചതുരംഗം വയ്ക്കാൻ അച്ഛന്റെ അടുത്ത ചങ്ങാതി. ഹായ്, ബേസ് ബേസ് താനിരിക്കണോ? കപ്പേലെടുത്തിരിക്കണോ? വേണ്ടായി, ഞാനിവിടെ നിന്നോളാം. ഞാനല്ലേ പറഞ്ഞേ അങ്ങോട്ട് ഇരിക്കണോ? ഹായ് ബേസ് ബേസ് ബേസ്. ഇപ്പൊ പിടികിട്ടി. Oh,